ന്യായാധിപനായ ഏഹൂദ്. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇസ്രായേലിന്റെ രക്ഷകനായി എഴുന്നേറ്റ ഏഹൂദിനെ കുറിച്ചുള്ളതാണ് കേട്ടോ. കെനസിന്റെ മകനായ ഒത്നിയേൽ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അപ്പോൾ മോവാബ് രാജാവായ എഗ്ലോനെ ദൈവം ഇസ്രായേലിനെതിരായി ബലപ്പെടുത്തി. അവൻ തൻ്റെ സഹോദര രാജ്യമായ അമോന്യരെയും കൂടെ അമാലേക്കരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഇസ്രായേലിനെ തോൽപ്പിച്ച് ഈന്ത പട്ടണവും കൈവശപ്പെടുത്തി. അങ്ങനെ ഇസ്രായേൽ മക്കൾ എഗ്ലോനെ സേവിക്കേണ്ടി വന്നു. ഇന്ന് നാം നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ഗവൺമെൻറ്റിൻ്റെ ടാക്സ് അടയ്ക്കാറില്ലേ, ഇത് അന്നു മുതലേ ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു ജാതീയ രാജാവിന് കീഴ്പ്പെട്ടിരിക്കുന്നതിനാൽ ആ ടാക്സിൻ്റെ ഭാരം അവർക്ക് അധികമായി ചുമത്തപ്പെടും. ഭരിക്കുന്ന രാജാവ് ചുമത്തുന്ന ടാക്സ് കൊടുക്കാതെ അവിടെ താമസിക്കുവാൻ പോലും പ്രയാസമാവും. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ പണത്തിൻ്റെ വിനിമയത്തേക്കാൾ അധികമായി നടന്നിരുന്നത് തങ്ങൾക്കുണ്ടായിരുന്ന വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങലുകളാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കളാണ് ടാക്സ് അഥവാ കാഴ്ചയായിട്ട് നൽകേണ്ടി വരുന്നത്. അവർ പറയുന്നത് അത്രയും കൊടുക്കാൻ തങ്ങൾ നിർബന്ധിതമാക്കപ്പെടും, അല്ലെങ്കിൽ അതവർ അപഹരിച്ചു കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. മോവാബ് രാജാവായ എഗ്ലോനെ ഇങ്ങനെ 18 വർഷം സേവിക്കേണ്ടി വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ സ്വന്തം ദൈവത്തെ ഓർത്ത് അവനോട് നിലവിളിച്ചു. യഹോവ വിളി കേട്ട് ബെന്യാമീനായ ഏഹൂദിനെ അവർക്ക് രക്ഷകനായി എഴുന്നേൽപ്പിച്ചു. ഏഹൂദ് ഒരിടം കയ്യനായിരുന്നു. ഇസ്രായേൽ മക്കൾ ഏഹൂദിൻ്റെ കൈവശം മോവാബ് രാജാവായ എഗ്ലോനുള്ള കാഴ്ച കൊടുത്തയച്ചു. എന്നാൽ ഏഹൂദ് ഇരുവായ്ത്തലയും ഒരു മുഴം നീളവുമുള്ള ഒരു ചുരുകയുണ്ടാക്കി അത് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ വലത്തെ തുടയിൽ കെട്ടി രാജാവിനുള്ള കാഴ്ചയുമായി വന്ന് അത് അവന് സമർപ്പിച്ചു. അതിനുശേഷം ചുമന്നുകൊണ്ടുവന്നവരെ അവൻ ആദ്യം പറഞ്ഞയച്ചു. പിന്നീട് അവന് തിരിച്ചുപോയി ഗിൽഗാൽ വരെ വന്നിട്ട് രാജാവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്നു. ഏഹൂദ് മടങ്ങിച്ചെല്ലുമ്പോൾ രാജാവ് തൻ്റെ ഗ്രീഷ്മഗ്രഹത്തിൽ ഇരിക്കുകയായിരുന്നു. തനിക്ക് രാജാവിനോട് ഒരു സ്വകാര്യം പറയാനുണ്ടെന്നവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജാവിൻ്റെ അടുക്കൽ നിന്നവരൊക്കെ അവനെ വിട്ട് പുറത്തുപോയി. ഏഹൂദിനെ അറിയിക്കാനുള്ളത് ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് കേട്ടതും എഗ്ലോൻ രാജാവ് തൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. അവസരം പാഴാക്കാതെ ഏഹൂദ് ഇടം കൈ നീട്ടി വലത്തെ തുടയിൽ നിന്ന് ചുരുകി ഊരി അവൻ്റെ വയറ്റിൽ കുത്തിക്കടത്തി അവനെ കൊന്നു. പിന്നെ ഏഹൂദ് ഭൂമുഖത്തിറങ്ങി പുറകെ മാളികയുടെ വാതിൽ അടച്ചു പൂട്ടി. ഏഹൂദ് പോയതിനു ശേഷം രാജാവിൻ്റെ ഭൃത്യന്മാർ വന്നു. മുറി പൂട്ടിയിരിക്കുന്നത് കണ്ട് കുറച്ചു നേരം കാത്തുനിന്നും അടുത്ത് അവർ താക്കോലെടുത്ത് തുറന്നു നോക്കിയപ്പോൾ രാജാവ് മരിച്ചു കിടക്കുന്നത് കണ്ടു. ഈ സമയം കണ്ട് ഏഹൂദ് ഓടിപ്പോയി എഫ്രയീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രായേൽ മക്കൾ നായകനായ ഏഹൂദിൻ്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോവാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയത്ത് ബലവാന്മാരും യുദ്ധവീരന്മാരുമായ 10,000 മോവാബിരെ കൊന്നുകളഞ്ഞു. അങ്ങനെ മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. തുടർന്ന് ഏകദേശം 80 സംവത്സരം ദേശത്തിനു സ്വസ്ഥത ഉണ്ടായി. ഏഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അതിനവർക്ക് കിട്ടിയ ശിക്ഷ എന്തായിരുന്നുവെന്നും അവരുടെ കഷ്ടതയ്ക്കൊടുവിൽ ദൈവം അവർക്ക് എഴുന്നേൽപ്പിച്ച രക്ഷകൻ ആരായിരുന്നുവെന്നും നമുക്ക് അടുത്ത കഥയിൽ നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.